നിനക്ക് മതിയായോ? മതിയമ്മേ. നിക്ക്, ആദി ശരിക്കും ഭക്ഷണം കഴിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഇവള് വിളമ്പിയതുകൊണ്ടോ? അതോ ഇവളെ വഴക്ക് പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ടോ? സ്മിത, ഇനി ഈ ജന്തുവിനെ കൊണ്ട് ഭക്ഷണം വിളമ്പിക്കരുത്. പുറത്തെ ജോലി മാത്രം ചെയ്യിച്ചാൽ മതി. പിന്നെ പാത്രം ഒന്നും നീ എടുക്കണ്ട, അതൊക്കെ ഇവള് ചെയ്തോളും. നീ അടുക്കളയിലേക്ക് ചെല്ല്. എല്ലാം ശരിക്കും വൃത്തിയാക്കി വെച്ചോണം. എന്ത് ക്രൂരതയാ ഏട്ടത്തി കസ്തൂരിയോട് കാണിക്കുന്നെ! ഇത്രക്ക് ദ്രോഹം അനുഭവിക്കാൻ ആ കുട്ടി എന്ത് തെറ്റാ ചെയ്തേ? ഇതൊക്കെ അറിഞ്ഞിട്ടും ഏട്ടനും അമ്മ എന്താ ഒന്നും മിണ്ടാത്തേ? നമ്മുടെ റാണിക്ക് എങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ ഏട്ടനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? ഏട്ടത്തി ഇതേപോലെ ദ്രോഹം ചെയ്യുമായിരുന്നോ? അവളെ ഒരു അമ്മ പ്രസവിച്ചതല്ലേ, ഒരച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ കണ്ടു നിൽക്കുമായിരുന്നോ? ഏട്ടത്തി മറ്റാരോടുള്ള പ്രതികാരം തീർക്കുക. പാവം കസ്തൂരി അതെല്ലാം സഹിക്കുക. ഈ മഹാപാപമൊക്കെ തീരണമെങ്കിൽ ഈ ഒരു ജന്മം മതിയാവില്ല. എന്താ എന്താ രണ്ടാളും ഒന്നും പറയാത്തെ? ഞങ്ങൾ എന്ത് പറയാനാ? നിങ്ങൾ എന്ത് പറയാനാന്നോ? ആരും പോകണ്ട. അമ്മയും അനിയത്തിയും ഈ ബെഡ്റൂമിൽ തന്നെ നിന്നു. എനിക്കും ശരത്തിനും മാത്രമായി ഇനി ഈ വീട്ടിനുള്ളിൽ ഒരു ബെഡ്റൂമിന്റെ ആവശ്യമില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, ഞങ്ങൾക്കിടയിൽ ഇനി ഒരു സ്വകാര്യതയും ഇല്ല. ഞങ്ങൾക്കിടയിൽ നിങ്ങൾ അറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യവും ഇല്ലല്ലോ. നിങ്ങൾക്കിടയിലല്ലേ ഞാൻ അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ. എനിക്ക് കിടപ്പറയിൽ ശ്വാസം മുട്ടാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇവിടെ ഒരു മുറി ആരും ഉപയോഗിക്കാതെ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ. ഞാൻ അവിടെ കിടന്നോളാം. എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. നിങ്ങൾ ഇവിടുന്ന് സംസാരിക്കും. രാധാമണി, ഞങ്ങൾ പോവാ. രാധാമണി, നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല. അത് തന്നെ ദാമ്പത്യത്തിലെ ആദ്യത്തെ കല്ലുകടി. എന്നെ ശരത്ത് മനസ്സിലാക്കിയില്ല. മനസ്സിന് മതിൽ കെട്ടി ശരത്ത് എന്റെ മുന്നിൽ ഭർത്താവായി അഭിനയിച്ചു. ഇപ്പോഴും അഭിനയിക്കുന്നു. ശരത്, ഒരു വീടിന്റെ അടുക്കളയിൽ ഭക്ഷണവും കിടപ്പറയിൽ ദാമ്പത്യവും പാകത്തിൽ കലർപ്പില്ലാതെ വേവണം. ഇല്ലെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ശരീരത്തിലും മനസ്സിലും അജീർണം ഉണ്ടാവും. നമുക്കിടയിൽ അതുണ്ടായിക്കഴിഞ്ഞു. കിടപ്പറയാണ് ദാമ്പത്യത്തിൻ്റെ അടിത്തറ. അതിളകിത്തുടങ്ങി ശരത്. ഗുഡ് നൈറ്റ്. ഭക്ഷണം കഴിക്കാതെ പോകുന്നത് ശരിയായില്ല. അമ്മയ്ക്കത് നന്നായി ഫീൽ ചെയ്തിട്ടുണ്ട്. നിന്റെ അമ്മയുടെ ഒരു ഫീല്, അതെന്താ നീ ആ കസ്തൂരിയുടെ അവസ്ഥ മനസ്സിലാക്കാത്തത്? അമ്മയുടെ ഫീൽ മാത്രമേ നീ കണ്ടുള്ളൂ? എടോ, ആ കുട്ടിക്ക് എത്ര സങ്കടമായിട്ടുണ്ടാവും. അവൾ നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയല്ലേ,
ഒരു കാരണവും കൂടാതെയല്ലേ നിന്റെ അമ്മ കസ്തൂരിയോട് വളരെ ക്രൂരമായി പെരുമാറിയത്? അതിൽ നിനക്ക് വിഷമമൊന്നുമില്ലേ? അതി നമ്മൾ കസ്തൂരിയോട് സ്നേഹം കാണിക്കുന്നതുപോലെ അമ്മ എവളോട് കാണിക്കൂ? വേണ്ട, സ്നേഹിക്കണ്ട, ഉപദ്രവിക്കാതെ നിന്നൂടെ. അമ്മ എവളോട് മോശമായി പെരുമാറിയതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ആദി ഭക്ഷണം കഴിക്കാതെ പോയത് ശരിയായില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിലൊരു ശരിയേടുമില്ല. ഭക്ഷണത്തിന് മുന്നിലിരിക്കുമ്പോൾ നിരാലംബയായ ഒരു പെൺകുട്ടിയോട് ക്രൂരമായി പെരുമാറുന്നത് കാണുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ച് വെട്ടി വിഴുങ്ങാൻ മാത്രം മനുഷ്യപ്പറ്റില്ലാത്തവനല്ല ഈ ആദിത്യൻ. മതി മതി, ഇനി ഈ കാര്യത്തെ നമ്മൾ തമ്മിൽ വഴക്കിടണ്ട. ആദി ഭക്ഷണത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് പോകുന്നതിൽ അമ്മയ്ക്ക് വലിയ ഇൻസൾട്ടായി തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഇക്കാര്യത്തിൽ നിന്റെ അമ്മയ്ക്ക് എന്ത് തോന്നിയാലും എനിക്കതൊരു വിഷയമല്ല. പിന്നെ ആദിക്ക് എന്താ വിഷയം? കസ്തൂരിയോട് വളരെയധികം ക്രൂരമായി പെരുമാറിയത് തന്നെയാണ് നിന്റെ അമ്മയ്ക്കുണ്ടായ ഇൻസൾട്ടിനേക്കാൾ എനിക്ക് ഫീൽ ചെയ്തത്. നീ എന്താ നോക്കുന്നത്? നിനക്കൊരു വിഷമം തോന്നിയില്ലേ? പാവം, നമ്മൾ പറയുന്നത് വിശ്വസിച്ച് എങ്ങോട്ട് വന്നത്? എന്നിട്ട് നമ്മുടെ മുമ്പിലിട്ട് മാനസികമായി പീഡിപ്പിക്കുമ്പോൾ നമ്മൾ വെറും കാഴ്ചക്കാരായിട്ട് നിൽക്കുക. ആന്റി വഴക്കിടുമ്പോൾ അവൾ നമ്മളെ രണ്ടുപേരെയും നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടം കണ്ടപ്പോ മനസ്സ് തളർന്നുപോയി. അതെ, നീ സംസാരം നിർത്തിയിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കുന്നുണ്ടോ? അവളുടെ കാര്യം ആലോചിച്ചിട്ട് ഉറക്കം വരുന്നില്ല റാണി. കസ്തൂരി 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 പറഞ്ഞു പറഞ്ഞു ആദ്യം എന്നെ കസ്തൂരിയുടെ ശത്രുവാക്കും. റാണി, പാവം, അവൾ എന്തൊക്കെ സഹിക്കുന്നുണ്ട്! ഇത്രയധികം മാർക്കോടെ പാസ്സായിട്ടും ആ കുട്ടിക്ക് ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ ഒരു അഭയാർത്ഥിയെ പോലെ നമ്മൾ പറയുന്നതും കേട്ട് നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ടി വരുന്നത്! റാണി, ഒരു അനിയത്തിയെ പോലെ നമുക്ക് അവളെ പഠിപ്പിക്കണം, അവളുടെ സ്വപ്നം പോലെ ഡോക്ടറാക്കണം. എന്നിട്ട് അവളെ അവഗണിച്ചവരുടെ മുമ്പിൽ നമുക്ക് അവളെ കൊണ്ടു നിർത്തണം. ഇതിപ്പോ അവളുടെ മാത്രം സ്വപ്നമല്ലല്ലോ, നമ്മുടേത് കൂടിയല്ലേ, അല്ലേ റാണി? കസ്തൂരിയുടെ തന്നെ കാര്യവും പറഞ്ഞ് ഉറക്കൊഴിയാൻ തന്നെയാണ് ഇന്ന് ആദിയുടെ ഉദ്ദേശമെങ്കിൽ ആദി ഇവിടെ ഒറ്റയ്ക്ക് കിടന്നു. നമ്മുടെ ബെഡ്റൂമിൽ വെച്ചെങ്കിലും നമ്മുടെ ജീവിതത്തെ കുറിച്ച് നിനക്കൊന്നും പറയാനില്ലെങ്കിൽ ആദി ഇവിടെ കിടന്ന് അവളുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ചോ. ഞാൻ മറ്റെവിടെങ്കിലും പോയി കിടന്ന് എന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കട്ടെ. ഏയ്, നീ ഇങ്ങോട്ട് പോകുന്നു? ഇവിടെ വേറെ റൂമുണ്ട്, ഞാൻ അവിടെ പോയി കിടന്നോണം. റാണി, ഗുഡ് നൈറ്റ്. റാണിക്ക് ഞാൻ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ദേഷ്യ. കസ്തൂരിയുടെ കാര്യത്തിൽ അവൾക്ക് സങ്കടമുണ്ട്. അവൾ പറയും പോലെ എനിക്ക് കസ്തൂരിയെ പറ്റി ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? എന്നും ഇവളെ എൻ്റെ വീട്ടിലെ ജോലിക്കാരിയായി നിർത്താൻ പറ്റില്ലല്ലോ. ഇവളെൻ്റെ ഭാര്യയാണെന്ന് എല്ലാവരോടും പറയണമല്ലോ. നോക്ക് അമ്മയുടെ മോളെ, ഞാൻ കൈവിടില്ല. ഇവക്ക് ഞാനുണ്ടാവും, അമ്മ ധൈര്യമായിട്ട് തിരിച്ചു വയ്ക്കും. കസ്തൂരിയുടെ അമ്മയുടെ മുന്നിൽ നിന്ന് എനിക്കങ്ങനെ പറയേണ്ടി വന്നു, മറ്റൊരു വഴിയില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ കസ്തൂരി ഒരു നോവ. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, കാരണം മറ്റൊരു ജീവിതം അവൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു നല്ല ഭാവിയെങ്കിലും അവൾക്ക് കൊടുക്കണം. ഹലോ. ഹലോ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്റെ വല്യച്ഛനെ കാണാൻ വന്നതായിരുന്നു, കണ്ടിട്ട് തിരിച്ചു പോവുക. അതെ, കസ്തൂരിയുടെ റിസൾട്ട് കണ്ടു. എന്തൊരു മാർക്കാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്! അവളൊരു സംഭവം തന്നെ കേട്ടോ. എന്ത് വില കൊടുത്തും അവളെ പഠിപ്പിച്ച് രക്ഷപ്പെടുത്തണോടാ, നിനക്ക് പുണ്യം കിട്ടും, എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും.
അവളോട് നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതിഭകരം അവളെ പഠിപ്പിക്കുക എന്നതാവും. അവള് നിനക്ക് കിട്ടിയ നിരാലംബയായ ഒരു അനിയത്തിയാണെന്ന് കൂട്ടിയാ മതി. അവളെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമായി ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. നമുക്ക് നാളെ കാണാടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവൾ നിനക്ക് കിട്ടിയ നിരാലംബയായ ഒരു അനിയത്തിയാണെന്ന് കൂട്ടിയാ മതി. എങ്ങനെ ഭക്ഷണത്തോട് ആറ്റിലാണ്ടിരിക്കും? നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമല്ലേ. കുറച്ച് കറി ഇങ്ങോട്ട് കളമ്പ്. അയ്യോ, കുറച്ച് കളമ്പാനാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കൂടി വാരി കഴിക്കാൻ നിന്റെ അച്ഛൻ വരുമോടി? അയ്യോ, കുറച്ച് കളമ്പാനാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കൂടി വാരി കഴിക്കാൻ നിന്റെ അച്ഛൻ വരുമോടി? നിങ്ങൾ കഴിക്കുന്നത് അരി ഭക്ഷണമല്ലേ? അതെന്താ നിനക്കൊരു സംശയം? ആണെങ്കിൽ അന്നം തിന്നുന്ന സ്വഭാവം കാണിക്കണം. നീ എന്റെ സ്വഭാവം പഠിപ്പിക്കാറ്? തന്തയെ പറഞ്ഞപ്പോ നിനക്ക് പിടിച്ചില്ല അല്ലേ? നേരും നിറയില്ലാത്ത ഏതോ ഒരു നായിക്ക് വേണ്ടി എന്റെ നേരൊക്കെ അലുതുള്ളാൻ വന്നാലുണ്ടല്ലോ. ശരമേ, ഭക്ഷണം കഴിക്കാൻ വന്നതാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പൊക്കോളാം. അയ്യോ എന്റെ സാറേ, ഞാനൊന്നും പറഞ്ഞില്ല. ഇവളോട് ഇത്തിരി കറി ഒഴിക്കും മോളെ എന്ന് വളരെ സ്നേഹത്തോടെ പറഞ്ഞപ്പോ ഈ പെണ്ണ് കറി എല്ലാം കൂടി എന്റെ പാത്രത്തിലേക്ക് കമത്തി. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, ഇത് നിന്റെ തന്ത ഒന്ന് കഴിക്കോടി എന്ന്. ആരായാലും ചോദിച്ചു പോവല്ലോ സാറേ. ഞാനിവിടെ തള്ളയെ പറ്റിയാ പറഞ്ഞതെങ്കിൽ ഇവൾ എന്നോട് തട്ടിക്കേറിയതിൽ ന്യായമുണ്ടെന്ന് പറയാ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവളുടെ കൺമുമ്പിൽ വരാത്ത ആ ആണും പെണ്ണും കെട്ടവനും പറഞ്ഞതിൽ ഇവളും തന്നെ ചൂടാവുന്നേ. എനിക്ക് ജന്മം തന്ന ആള് നിറയേട്ടവനോ ചതിയനോ കള്ളനോ ആരോ ആയിക്കോട്ടെ, ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ എന്നത് എനിക്കൊരു സങ്കല്പം മാത്രമാ. അച്ഛൻ എന്ന സങ്കല്പത്തിന് എന്റെ മനസ്സിൽ വലിയൊരു സ്ഥാനമുണ്ട്. അവിടേക്ക് ആര് കാർക്കിച്ച് തുപ്പിയാലും ഞാൻ നോക്കി നിൽക്കില്ല. നീ ഇതെങ്ങോട്ടാ കൊണ്ടുപോകുന്ന? റാണി ചേച്ചിയുടെ മുറിയിൽ വെള്ളം വെക്കാൻ. നീ പോവണ്ട, ഇത് അവളുടെ കൈ കൊടുക്ക്. കൊടുക്കാനല്ലേ പറഞ്ഞത്? ഈ വീട്ടിൽ ഓരോ ജോലിയും പഠിക്കട്ടെ അല്ലേ സാറേ? നീ ഇതൊന്നും വൃത്തിയാക്കണ്ട, അവള് ചെയ്ത് പഠിക്കട്ടെ. രാധാമണി കൊച്ചമ്മ നിനക്കൊരു സഹായത്തിന് വേണ്ടി ഇവള് ഇവിടെ നിർത്തിയത്. നീ അടുക്കളോട് ചെല്ലു. നീ ആ വെള്ളം റാണിമോളുടെ മുറിയിൽ കൊണ്ടുവച്ച് ഇവിടെ ഒക്കെ വൃത്തിയാക്കിക്കോണം. ആ ചെല്ലു. കസ്തൂരി നിക്ക്, ശാരമൊന്നും വന്നേ വരാൻ. എന്താ സാറേ? ശാരമ്മയെ ഈ വീട്ടിലെ ഭരണം ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന് കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ഈ വീട്ടിലെ ആരാ? സാറേ, അത് പിന്നെ ഒരു പിന്നെയുമില്ല. ഈ വീട്ടിൽ നിന്ന് ഓസിന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ കിടന്ന് നെഗളിക്കാൻ നിന്ന ആട്ടി പുറത്താക്ക ഞാൻ. കസ്തൂരി, ആ വെള്ളം ശാരമ്മയുടെ കൈ കൊടുക്ക്. കൊടുക്കാനല്ലേ പറഞ്ഞേ? വേണ്ട സാറേ, ഞാനിവിടെ ഒരു അടിമയെ പോലെ ജോലി ചെയ്യാൻ തയ്യാറായത്. അത് ഞാൻ ചെയ്യും. ദേ, എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി നിന്നോളണം. ആരെയും ഭരിക്കാനൊന്നും ശ്രമിക്കണ്ട.
എന്റെ മകളായാലും കസ്തൂരി ആയാലും വേലക്കാരി വേലക്കാരി തന്നെയല്ലേ സാറേ. അല്ലാതെ ഈ വീട്ടിലെ കസ്തൂരിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? രാധാമണി കൊച്ചമ്മയാണ് കസ്തൂരിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണമെന്ന് എന്നോട് പറഞ്ഞത്. സാറിന് അത് സഹിക്കുന്നില്ലെങ്കിൽ കസ്തൂരിയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കരുതെന്ന് രാധാമണി കൊച്ചമ്മയോട് പറ. ഞാനിനി ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല. സാറിനോളോട് എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു. എന്ത് താല്പര്യം? എന്തെങ്കിലും ഇഷ്ടമല്ലാതെ കസ്തൂരിയെ ഞാൻ വഴുക്ക് പറഞ്ഞപ്പോ സാർ ഇടപെടാൻ വരില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. രാധാമണി കസ്തൂരിയെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ഇവിടെ നിർത്തിയതാ. ഞാൻ അവളോട് കാണിച്ചിരുന്ന സ്നേഹത്തിന്റെ രഹസ്യം അറിയാൻ ഇനിയും ഒന്നും അറിയാത്ത കസ്തൂരിയെ രാധാമണിയുടെ വാശിക്ക് മുന്നിൽ ഇരയാക്കരുത്. കുടുംബത്തിൽ ആരോടും കാണിക്കാത്ത ഉത്തരവാദിത്വം ആദ്യം കസ്തൂരിയോട് കാണിക്കുന്നത്. അവളെ കുറിച്ച് മാത്രമേ അവന് സംസാരിക്കാനുള്ളൂ. കസ്തൂരിയെ പഠിപ്പിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും ഞാൻ എതിരല്ല, പക്ഷെ എന്നെ ഒട്ടും മനസ്സിലാക്കാതെ അവൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരില്ലേ? കസ്തൂരി എനിക്ക് അനിയത്തിയെ പോലെയാ. എന്ന് വെച്ച് എന്നെ ശ്രദ്ധിക്കാതെ അനിയത്തിയെ മാത്രം ശ്രദ്ധിച്ച് ആർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക? ഷെഹന പറഞ്ഞത് ശരിയാ. നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ ചങ്കായാലും ചക്കരയായാലും നമ്മുടെ ചങ്ങലയിൽ നിർത്താൻ പറ്റിയില്ലെങ്കിൽ പിടിവിട്ടു പോവും. എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. ഞാൻ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടും ആദ്യക്കൊന്നും മനസ്സിലായിട്ടില്ലേ? ഊണിൽ ഉറക്കത്തിൽ ഒരു കസ്തൂരി. ആദ്യം ഇന്ന് ഒറ്റയ്ക്ക് കിടക്കട്ടെ, എന്നാലെങ്കിലും മനസ്സിലാവുമെന്ന് നോക്കാമല്ലോ. ഇവിടെ ഒരു മുറി ഒഴിഞ്ഞെടുപ്പുണ്ടല്ലോ, ഞാൻ അവിടെ പോയി കിടക്കാം. ഒറ്റയ്ക്ക് കിടക്കട്ടെ, എന്നാലെങ്കിലും മനസ്സിലാവുമെന്ന് നോക്കാമല്ലോ. ഇവിടെ ഒരു മുറി ഒഴിഞ്ഞെടുപ്പുണ്ടല്ലോ, ഞാൻ അവിടെ പോയി കിടക്കാം. ഇതങ്ങനെ വിട്ട പറ്റില്ലല്ലോ. ആദ്യായിട്ടാ ശരത്തുമായി വഴക്കിട്ട് ഈ മുറി വന്ന് കിടക്കുന്നത്. ശത്രുക്കളെ പോലെ ഒരേ ബെഡിൽ ഒപ്പം കിടക്കുന്നതിലും നല്ലത് മാറിക്കിടക്കുന്നത് തന്നെയേ. ഇത് ഞാനും ശരത്തും തമ്മിലുള്ള ബന്ധം അവസാനിക്കാൻ പോകുന്നതിൻ്റെ ആരംഭം. ഞാൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടും ഇതുവരെ ശരത്തിന് ഇങ്ങോട്ടൊന്നും വരാൻ തോന്നിയില്ല. ഒന്നുമില്ല, അച്ഛനുമായിട്ട് ഒരു ചെറിയ പിണക്കം. അല്ല, നീ എന്തിനാ ഈ മുറി വന്നത്? ഒന്നുമില്ല, വെറുതെ. സത്യം പറ, നീ ആദ്യമായി വഴക്കിട്ടോ? എന്തിന്? ആ കസ്തൂരിയുടെ വിഷയത്തിൽ? ഇല്ല, അതല്ല. നിന്റെ മുഖത്ത് എന്തോ കള്ളത്തരമുണ്ട്. ഞാൻ പോവാമേ. നിൽക്ക്. കസ്തൂരിയെ വീട്ടിൽ കൊണ്ടുവിടുന്നതിൽ ആദിക്ക് താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? ഇല്ലമ്മേ. മോളെ, ഭാര്യയും ഭർത്താവും മറ്റൊരു പെണ്ണിൻ്റെ കാര്യത്തിൽ അതെന്ത് വിഷയത്തിലായാലും തർക്കിച്ച് കിടപ്പറയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ശരിയല്ല. ദാമ്പത്യത്തിൽ ഒരിക്കലും കിടപ്പറയിലെ ചർച്ചയിൽ മറ്റൊരു സ്ത്രീയോ പുരുഷനോ അസ്ഥാനത്ത് കയറി വരാതെ സൂക്ഷിക്കണം. അങ്ങനെ വന്ന പിന്നീടൊരിക്കലും നമ്മുടെ കിടപ്പറ നമ്മുടെ സ്വന്തമല്ലാതാകും. അമ്മ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? സ്വന്തം ബെഡ്റൂമിൽ പോയി കിടക്കാറുന്നില്ലേ? അത് ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ ബാക്കിയാ.
എന്റെയും അച്ഛന്റെയും കിടപ്പറയിലെ ചർച്ചയ്ക്കുള്ളിൽ പ്രതീക്ഷിക്കാതെ അസ്ഥാനത്തൊരു പെണ്ണ് കയറി വന്നു. അതിന്റെ തുടർച്ചയാ അമ്മയുടെ കിടപ്പറ ബഹിഷ്കരണം. നീ ചെല്ല്, ഗുഡ് നൈറ്റ്. രാത്രി ഈ സമയത്ത് റാണിമോൾ ഈ മുറിയിലേക്ക് വരേണ്ട ആവശ്യമില്ല. ആദ്യമായി എന്തെങ്കിലും സൗന്ദര്യപ്പണക്കം ഉണ്ടായി കാണും. കസ്തൂരി വെള്ളവുമായിട്ട് ആദ്യമോന്റെ മുറിയിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. എനിക്കിപ്പോ ചേച്ചിയില്ലാതെ ഈ മുറിയിൽ നിൽക്കാൻ പേടിയാവുന്നു. സാറ് കെട്ടിയ താലി എന്റെ കഴുത്തിലുണ്ട്. താലി കെട്ടിയ പെണ്ണിനെ ഒരു അനിയത്തിയെ പോലെ കാണാൻ സാറിന് പറ്റുമായിരിക്കും. പക്ഷേ തിരിച്ചങ്ങനെ കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല സാറേ.